നമസ്കാരം എന്റെ മുഴുവൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കിയ സോണറ്റിന്റെ സോഫ്റ്റ് ലോഞ്ച് ആണ് നമ്മുടെ കോട്ടയം ഇഞ്ചിയോ കിയയിലെ സോ നമുക്ക് ഇവിടുത്തെ ഫങ്ഷൻ ഒക്കെ ഒന്ന് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കമ ഓൺ നമ്മളാദ്യമായി വാഹനത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് 10.2-ന്റെ ഒരു സിസ്റ്റമാണ് കാണാൻ സാധിക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ എ സി വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്, അത് വെർട്ടിക്കലായിട്ടാണ് എ സി കൊടുത്തിരിക്കുന്നത്, വളരെ അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഈ ബ്ലൂടൂത്ത് തന്നെ മൾട്ടിപ്പിൾ ബ്ലൂടൂത്ത് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സമയത്ത് തന്നെ രണ്ടോ മൂന്നോ കണക്ട് ചെയ്യാനാണ് സാധിക്കും. അത് മാത്രമല്ല, തൊട്ട് താഴെ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നു. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊബൈൽ വയർലെസ് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങൾ,
പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സൺറൂഫ് കണ്ടില്ലേ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ കണ്ടില്ലേ, പിന്നെ ഇവിടെ നമ്മുടെ സ്വിച്ചസ്, ലൈറ്റിൻ്റെ സ്വിച്ചസ്, പിന്നെ അത് അടുത്തതായി എടുത്ത് പറയുകയാണ് നമ്മുടെ സ്റ്റിയറിംഗ് തന്നെയാണ് ഡിലൈനിന് ബാഡ്ജ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ സെൽട്രോസിൽ കണ്ട പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഇതിൻ്റെ സ്പോട്ടി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല 4.25 ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ്, അതായത് ഇത്രയും ഒരു ഭാഗം അനലോഗായിട്ടും നടക്കത്തെ ഒരു ഭാഗം മാത്രം ഡിജിറ്റലായിട്ടും കൊടുത്തിരിക്കുക. ഇത്രയും ആളുതന്നെ ഫ്രണ്ട് പോർഷൻ നമുക്ക് നമ്മുടെ ഷോറൂമിലെ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഫേസ് എക്സിക്യൂട്ടീവ് നമ്മുടെ അനീഷ് പറയാനായിട്ട് കൊണ്ടു പോയാൽ സ്വാധീനം. എക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സബ് കോംപാക്ട് എസ് യു ആണ്, സബ് 4 meter, അതായത് 4 meter താഴെ ഡയമീറ്റർ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 7 plus 8 10 അഡീഷണൽ ഫീച്ചേഴ്സ് വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എൻജിൻ പ്രൈസ് പറയുകയാണെങ്കിൽ പെട്രോളും ഡീസലും നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും പെട്രോള് നമുക്കൊരു അഡീഷണൽ ആയിട്ട് പറഞ്ഞു വെച്ചാൽ IMT ട്രാൻസ്മിഷൻ, അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഇല്ലാത്തൊരു മാനുവൽ ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. പിന്നെ നമുക്കിതിൻ്റെ ടെക് ലൈൻ ആൻഡ് GT ലൈൻ ഒരു രണ്ടൊരു ഇൻജിൻസൺസ് കൊടുത്തിട്ടുണ്ട്. ടെക് ലൈനിലാണെങ്കിൽ പെട്രോളിൽ 1.2, ഡീസലിലാണെങ്കിൽ 1.5, GT ലൈൻ ആണെങ്കിൽ 1 liter ബാറ്ററി ആണ് അതിൽ. അതിലാണ് നമ്മുടെ അത്യാവശ്യം അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് അത്യാവശ്യം പെർഫോമൻസ് ബേസ് ആയിട്ടുള്ള എഞ്ചിനാണ്. നമുക്കിതിൻ്റെ ടോപ്പ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് സ്മാർട്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട്, വിത്ത് വയർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം സോണറ്റി വരുന്ന ഫീച്ചേഴ്സ് തന്നെ നമുക്ക് സെൽട്ടോസിൽ വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നല്ല മെറ്റാലിക് കളേഴ്സിലും സോണറ്റി വന്നിട്ടുണ്ട്. നമുക്ക് റെഡ്, ബ്ലാക്ക്, പിന്നെ ഗ്രേ, സ്റ്റീൽ സിൽവർ, ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു കളേഴ്സിൽ തന്നെ സോണറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറേ പേര് ഉണ്ട്, വയർലെസ് ചാർജർ, പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, പിന്നെ സെൻസർ എന്ന പോലെ തന്നെ LED സൗണ്ട് മോഡ് ലൈറ്റ്സ്, ഇങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി നമുക്കിപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഈ വരുന്നത് 18th വരുന്നത്, അപ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് കുറേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് വണ്ടി കാണാതെ തന്നെ കുറേ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തത് ആ ലോഞ്ച് ഡേറ്റ് ഇറ്റ് തന്നെ നമുക്കൊരു 6000+ ബുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 500+ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് ബുക്കിംഗ് ആയിട്ടുണ്ട്. വണ്ടിയുടെ മൈലേജ് ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളുണ്ട്? മൈലേജ് നമുക്ക് ഡീസൽ 1.5 നമുക്ക് കമ്പനി AIR സർട്ടിഫൈഡ് വരുന്നത് 24.2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ 1.2 വരുമ്പോൾ നമുക്ക് 18.4 ആണ് 1.2 വരുന്നത്. പിന്നെ 1 liter പറയുന്നത് 1.1 ആണ് GT ലൈറ്റ്. പെർഫോമൻസ് ഫീൽഡ് ആയതുകൊണ്ട് സ്വല്പം നല്ലൊരു അപ്പം എല്ലാവരും ഒരു കാര്യം പറയാൻ, അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് നമ്മുടെ ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ നമ്മുടെ NGO ചെയ്യാൻ തന്നു. അപ്പം NGO വളരെ ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ്. അത് മാത്രമല്ല നമ്മൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം അതിനൊക്കെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ Kia Sonet വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് സെറിമണി, നമ്മളെല്ലാം ഇതാണത്. അപ്പം ഈ ഓട്ടോമൊബൈൽ സംബന്ധമായ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് അരുൺ ഫ്രം KL0 സഞ്ചാരി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.